വെൽക്കം ടു ബിയോണ്ട് റെറ്റിന. ഞങ്ങളിപ്പോൾ ഉത്തരാഖണ്ഡിലാണുള്ളത്. തെഹ്രി ഡാമിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ, റാസി, അരുൺ, പിന്നെ വൃന്ദയു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തെഹ്രി ഡാം. 2006 പ്രവർത്തനം തുടങ്ങിയ ഈ അണക്കെട്ടിന് 261 മീറ്റർ ഉയരമുണ്ട്. 1978 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 1000 MW തെഹ്രി ഡാമിൻ്റെ ഉൽപ്പാദനശേഷി. ഗംഗയുടെ ഒരു പോഷക നദിയാണ് ഭാഗീരഥി. ഡെറാഡൂണിൽ നിന്ന് ചമ്പ വഴി 112 km സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റും. ഞങ്ങൾ പോകേണ്ടിയിരുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. പറഞ്ഞോ. പ്രയാഗിലേക്ക് പോകേണ്ടിരുന്ന വഴിയായിരുന്നു. ഗൂഗിൾ കാണിച്ചിരുന്ന വഴി നാവിഗേറ്റർ ഉപയോഗിച്ച് നമ്മൾ വന്ന വഴിയിലൂടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ലാൻഡ് സ്ലൈഡിങ്ങിൽ ഭൂമി വെള്ളം ഒലിച്ച്, മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങിയിട്ട്, കല്ലും പാറയെല്ലാം ഒലിച്ചിറങ്ങിയിട്ട് ഇതേ ഈ വീടുകളും ഇവിടെ കിടക്കുന്ന കാഴ്ചകളും എല്ലാം, ഇവിടെ കിടക്കുന്ന ബിൽഡിങ്സും എല്ലാം മണ്ണിനടിയിലായിരിക്കുന്ന ഒരു ദുരന്ത പൂർണ്ണമായൊരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഏകദേശം നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൂടെ ആയിരുന്നു അത്ര റോഡുണ്ടായിരുന്നത്. ഇപ്പം നമുക്കിവിടെ റോഡ് പോയിട്ട് ഇവിടെയുള്ള വീടുകൾ പോലും കാണാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതാ വണ്ടി പോയത്, അതൊരു ടെമ്പററി റോഡ് അവിടെ ഉണ്ടാക്കിയിട്ടതാണ്. അളകനന്ദയും ഭാഗീരഥിയും ചേർന്ന് ഗംഗ ഉത്ഭവിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഹിന്ദുമത വിശ്വാസ പ്രകാരം പവിത്രമായ സംഗമ സ്ഥലമാണ്. ദേവപ്രയാഗ് എന്ന വാക്കിനെ ദൈവിക സംഗമസ്ഥാനം എന്നാണ് അർത്ഥം. ഗംഗാ നദിയുടെ പോഷക നദികൾ അന്വേഷിച്ചിട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ആദ്യത്തെ സംഗമമാണ്. തെഹ്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് 60 km മാത്രം. വളരെ ദുർഘടം പിടിച്ച റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 60 km സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഏകദേശം 2-3 മണിക്കൂർ എടുക്കേണ്ടി വന്നു. ഇവിടെ നിന്നും 67 km ദൂരത്താണ് രുദ്രപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് മന്ദാകിനി. മന്ദാകിനി അളകനന്ദയിൽ ചേർന്ന് അളകനന്ദ മാത്രമായി ഒഴുകാൻ തുടങ്ങി. ഇവിടെ ഈ സംഗമസ്ഥാനത്തിൻ്റെ പേരാണ് രുദ്രപ്രയാഗ്. വളരെ ശാന്തമായി ഒഴുകുന്ന നദിയാണ് മന്ദാകിനി. അതുകൊണ്ടാണ് മന്ദാകിനിക്ക് ആ പേര് വന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി നേരെ കർണപ്രയാഗിലേക്ക് യാത്ര തിരിക്കും. ഇവിടെ നിന്ന് ഏകദേശം 33 km സഞ്ചരിച്ച കർണപ്രയാഗിലെത്താം. ഇവിടെ പിണ്ടാരി നദി അളകനന്ദയിൽ ചേരുന്നു. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് പിണ്ടാരി. ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ നദിയാണ് പിണ്ടാരി. അതായത് ഈ ഗംഗയുടെ പോഷക നദികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുത് കണ്ടത് ഗംഗയുടെ ഓരോ സംഗമത്തിലും ഞങ്ങൾ കണ്ടെടുക്കാം. ഗംഗ മലിനമാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ എല്ലാ സംഗമസ്ഥാനത്തിലും നമുക്ക് കാണാം ബോഡി കത്തിക്കുന്നതും അവശിഷ്ടങ്ങൾ ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്നതും. മതാചാര പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പകുതി കത്തിയ ശരീരങ്ങളൊക്കെ ഗംഗയിലേക്ക് ഒഴുക്കി വിടാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഗംഗയെ മലിനമാക്കി തുടങ്ങുന്നത്. കർണപ്രയാഗിൽ നിന്നും ഏകദേശം 21 km സഞ്ചരിച്ച നന്ദപ്രയാഗിലെത്താൻ സാധിക്കും. അളകനന്ദ ഇവിടെ വെച്ചാണ് നന്ദാകിനിയുമായി ചേരുന്നത്. ഇവിടെ നിന്ന് പിന്നെ അളകനന്ദ മാത്രമായി ഒഴുകും. നന്ദപ്രയാഗിൽ നിന്നും ഏകദേശം 71 km സഞ്ചരിച്ച വിഷ്ണുപ്രയാഗിലെത്തും. 5 പ്രയാഗുകളിൽ അവസാനത്തേതാണ് വിഷ്ണുപ്രയാഗ്. ഇവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര മനയിലേക്കാണ്. മന ഉത്തരാഖണ്ഡിലെ
ഒരു അതിർത്തി ഗ്രാമമാണ്. അതിനപ്പുറം ഇന്ത്യയില്ല, ചൈന തിബറ്റ് അവിടെ വെച്ച് തുടങ്ങുന്നു. ബദ്രീനാഥ് കടന്ന് വേണം മനയിലെത്താൻ.